ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേണിംഗ് സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച് മനോഹരമായ പോസ്റ്ററുകൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ തയ്യാറാക്കിയ പോസ്റ്ററുകളാണ്. ലിബ്രോഫീസ് റൈറ്റർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള മനോഹരമായ പോസ്റ്ററുകൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന പോസ്റ്ററുകളാണ് നമുക്ക് വായനാ ദിനത്തോടനുബന്ധിച്ച് ചെയ്യാനും അത് കുട്ടികൾക്കും മറ്റ് ക്ലാസ് ഗ്രൂപ്പിലേക്കും നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ഇത്തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ, ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ നമുക്ക് നെറ്റിൽ നിന്ന് ലഭിക്കും. ഈ ബാക്ക്ഗ്രൗണ്ടുകളെ ഉപയോഗപ്പെടുത്തി നമുക്ക് മനോഹരമായ കോഴ്സുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വായനാ ദിനത്തിന് നമുക്ക് മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ സാധിക്കും. ഇപ്രകാരമുള്ള പോസ്റ്ററുകൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ പോസ്റ്റർ പരിശോധിക്കുകയാണെങ്കിൽ, ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പോസ്റ്ററിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ചില മഹാന്മാരുടെ പ്രസിദ്ധമായിട്ടുള്ള ചില പ്രശസ്ത മഹാന്മാരുടെ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ വായന കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത്, മാറ്റർ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ വാചകങ്ങൾ നാം പ്രത്യേകിച്ച് ശേഖരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. മഹാന്മാരുടെ വാചകങ്ങൾ ഞാനിവിടെ പ്രത്യേകിച്ചൊരു ലിബ്രോഫീസ് റൈറ്ററിൽ തന്നെ കുറച്ച് വാചകങ്ങളൊക്കെ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ വാചകങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ഞാൻ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം നാം ചെയ്യേണ്ടത്, ഈ പോസ്റ്ററിൽ ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പോസ്റ്റർ ആണെങ്കിൽ നാം അതിനുവേണ്ടി അത്തരത്തിലുള്ള മഹാന്മാർ പറഞ്ഞിട്ടുള്ള റീഡിംഗ് കോഡ്സുകൾ, ഇപ്പം നമ്മൾ ഗൂഗിളിൽ റീഡിംഗ് കോഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി മഹാന്മാരുടെ റീഡിംഗ് കോഡ്സ് ഇൻ മലയാളം, റീഡിംഗ് കോഡ്സ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മഹാന്മാരുടെ പ്രശസ്തമായ വാക്കുകൾ നമുക്ക് ലഭിക്കും. അവ കോപ്പി ചെയ്ത് നമുക്ക് ആദ്യം ഒരു ലിബ്രോഫീസ് റൈറ്ററിൻ്റെ പേജിൽ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോ കണ്ടൻറ്റ് എടുത്ത് നമുക്ക് ഓരോ പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. അത്തരത്തിൽ നമുക്ക് ഒരു പുതിയ പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാനായി ആദ്യം ഞാൻ പോസ്റ്റർ തയ്യാറാക്കുന്നതിനായി ലിബ്രോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രോഫീസ് റൈറ്റർ. ലിബ്രോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നാം ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത പോസ്റ്റർ നോക്കിയാൽ ഇതൊരു വെർട്ടിക്കലായിട്ടുള്ള രീതിയിലല്ല, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ പോസ്റ്റർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലിബ്രോഫീസ് റൈറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പേജിനെ ഹൊറിസോണ്ടൽ രീതിയിൽ, അതിനെ നമ്മൾ ലാൻഡ്സ്കേപ്പ് രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് പേജിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്, പേജിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേജ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ വരുന്ന പേജിൻ്റെ സെറ്റിങ്സിൽ ഇവിടെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ്, പോർട്രേറ്റ് എന്ന് കിടക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് ആ പേജ് കിടക്കുന്നത്. നമ്മളാക്കേണ്ടത് ലാൻഡ്സ്കേപ്പ് എന്നാണ്. നിങ്ങൾക്ക് ഈ പ്രിവ്യൂ കാണുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലുള്ള പേപ്പർ സെറ്റിങ്ങിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ പോസ്റ്റർ വീതിക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേജിൽ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് ആക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേജ് ലാൻഡ്സ്കേപ്പ് മോഡലിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത് നാം ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ പോസ്റ്ററിനാവശ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്, അതിനെ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഞാനിവിടെ റീഡിംഗ് കാർഡ്സിൽ പോസ്റ്റേഴ്സ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഫയൽ നെറ്റ് നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് എനിക്ക് ഈ പേജിൻ്റെ ഫുള്ളായിട്ട് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഫയലിനെ, ഈ ഒരു പിക്ചറിനെ ഞാൻ ഈ വശത്ത് കൊണ്ടുപോയിട്ട് ഡ്രാഗ് ചെയ്ത് ഏകദേശം ഞാൻ അതിലിപ്പോൾ ഒരു പേജിൻ്റെ ഇത്രയും വരുന്ന രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കൊടുത്തു. ഇനി എനിക്ക് ഈ ഇതിൽ ഇവിടെ ഒരു June 19 വായനാ ദിനം എന്നുള്ള ഒരു ടൈറ്റിലാണ് വേണ്ടത്. അതിനായി നാം ചെയ്യേണ്ടത് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഡ്രാഗ് ചെയ്ത് ഒരു റെക്റ്റാംഗിൾ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുക. അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഇവിടെ June 19. അപ്പോൾ ഞാനിവിടെ June 19 വായന ദിനം എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് അല്പം വലുതാക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ നമുക്കിഷ്ടമുള്ള സൈസ് കൊടുക്കുന്നു. അതിനായി സൈസ് വലുതാക്കാൻ ഇവിടെ ഫോണ്ട് സൈസാണ് നമ്മൾ മാറ്റേണ്ടത്. അതിനുശേഷം ഇവിടെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഞാനിവിടെ റെഡ് കളർ കൊടുക്കുന്നു. ബോൾഡാക്കാൻ വേണ്ടി ഇവിടെ ബോൾഡിൻ്റെ ടൂള് കൊടുക്കുന്നു. ഇതൊന്ന് സെൻറ്ററാക്കാൻ വേണ്ടി ഇത് കൊടുക്കുന്നു. അതിനുശേഷം ഒരല്പം കൂടെ വലുതാക്കണമെങ്കിൽ നമുക്ക് വീണ്ടും വലുതാക്കാം. അതിനുശേഷം നാം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്ക്
വായന ദിനം എന്ന ടൈറ്റിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ ജൂൺ 19 വായന ദിനം എന്ന ടൈറ്റിൽ കൊടുത്ത് ഇവിടെ ഒരു പേൻപണിക്കൻ്റെ ചിത്രമാണ് വരേണ്ടത്. ഇനി ഒരു ചിത്രം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്നുകൊണ്ട് ഈ ചിത്രത്തിൽ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യരുത്, അതിന് വെളിയിൽ നിൽക്കുക, വെളിയിൽ കഴ്സർ വയ്ക്കുക, എന്നിട്ട് വീണ്ടും ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ പി എൻ പണിക്കൻ്റെ ഒരു ചിത്രമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നേരത്തെ കോപ്പി ചെയ്തിട്ടു അത് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ചിത്രം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വയ്ക്കാം. അതിനുശേഷം ഞാനിതിനെ ഈ അറ്റത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടിരിക്കുന്ന വാചകങ്ങളാണ്. ഇവിടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ പോസ്റ്റർ തയ്യാറാക്കിയതുകൊണ്ട് എനിക്ക് ഇനി വേണ്ടത് അബ്ദുൽ കലാമിൻ്റെ ഒരു വാചകം ഉപയോഗിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിന് ആ വാചകം സെലക്ട് ചെയ്യാൻ കഴ്സർ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നവരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ മെനുവിൽ നിന്ന് കോപ്പി ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നാം വീണ്ടും പോസ്റ്റർ തയ്യാറാക്കുന്ന അതിലോട്ട് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മിഡിൽ പോർഷനിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് ബോക്സിലാണ് ഈ മാറ്റർ വരേണ്ടത്. അതിനെ ടെക്സ്റ്റ് ബോക്സ് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ആ കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സൈസ് വലുതാക്കാം. അതിനായി സെലക്ട് ചെയ്തതിന് ശേഷം നാം ഇതിൻ്റെ സൈസ് പോസ്റ്റർ ആകുമ്പോൾ അല്പം വലിയ സൈസായിരിക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല സൈസ് കൊടുക്കുക, വലുത് കൂടിപ്പോയെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം നമുക്കിതിനെ പൊസിഷൻ ചെയ്ത് വയ്ക്കാം, നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിലോട്ടൊക്കെ നീക്കി വയ്ക്കാം. ഇവിടെ APJ അബ്ദുൽ കലാം എന്നുള്ള വലതുവശത്താണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിനെ സ്പേസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. വലുപ്പത്തിൽ വേണമെങ്കിൽ നമ്മൾ അത് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോൾഡാക്കിയതിന് ശേഷം സൈസ് ഇവിടെ ഫോണ്ട് സൈസിൻ്റെ അവിടെ സൈസ് വലുതാക്കാം. ഇവിടെ ഇപ്പം കണ്ടൻറ്റ് കട്ടായിട്ടുള്ളത് ഇവിടെ അല്പം കൂടെ വീതി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ഇപ്രകാരം നമുക്ക് ഉദ്ദേശിക്കുന്ന സൈസ് അളവിൽ നമുക്ക് വലുപ്പം കൂട്ടി കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തതും ഈ പോസ്റ്റർ ഇഷ്യൂ ചെയ്യുന്നതും നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വരാൻ വേണ്ടി ഈ അവസാന ഭാഗത്ത് ഒരു നമ്മുടെ സ്കൂളിൻ്റെ പേര് കൂടെ വയ്ക്കാം. അതിനായിട്ട് വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു നമ്മുടെ സ്കൂളിൻ്റെ പേര്. ഞാനിവിടെ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അവയെ സൈസ് അല്പം വലുതാക്കുന്നു. ഫോണ്ട് സൈസ് ഞാനിവിടെ 16 കൊടുക്കുന്നു. അതിനുശേഷം അതല്പം ഒരു റെക്റ്റാങ്കിളിലായിട്ടാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ നണ്ണെന്നാണ് കിടക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുക്കുക. അപ്പോൾ ഇതിന് ചുറ്റും ഒരു ലൈൻ വരും. അതുപോലെ തന്നെ ഇതിനകത്തൊരു കളർ വേണമെങ്കിൽ ഇവിടെ കളർ ഇപ്പോൾ നണ്ണെന്നാണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് കളർ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു കളർ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഇതിനെ വേണമെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജൂൺ 19 വായന ദിനം എന്ന ടൈറ്റിൽ കൊടുത്തു, ലെഫ്റ്റ് സൈഡ് ഒരു ചിത്രം വെച്ചു, നമുക്ക് ഒരു റീഡിങ് കോഡ്സ് ഇവിടെ വെച്ചു. അതിനുശേഷം ഇത്രയും കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാറ്റർ ഒന്ന് സേവ് ചെയ്യുക. ആദ്യം ലിബ്രോ ഓഫീസിൻ്റെ ഫയലായിട്ട് ഒന്ന് സേവ് ചെയ്യുക. സേവ് കൊടുക്കുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഞാനിവിടെ റീഡിങ് കാർഡ്സ് പോസ്റ്റർ റീഡിങ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പോസ്റ്റർ 4 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ലിബ്രോ ഓഫീസ് ഫയലായിട്ടാണ് നാം സേവ് ചെയ്തത്. ഇതിനെ ഒരു PDF ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫയൽ കൊടുക്കുന്നു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫയൽ എക്സ്പോർട്ട് ആസ് PDF എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇത് ചെയ്യുമ്പോഴാണ് ഇതൊരു PDF ഫയലായിട്ട് മാറുന്നത്. ഇവിടെ നാം ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു പോസ്റ്റർ 4 എന്ന ഫയലിൻ്റെ പേര് കാണും. നമ്മൾ ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. സേവ് ചെയ്യുമ്പോൾ ഇത് ഉടൻ തന്നെ ഒരു PDF ആയി മാറുന്നതായിട്ട് കാണാം. നമുക്കിതൊന്ന് ആക്ച്വലായിട്ടുള്ള സേവ് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഫയലൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് റീഡിങ് കാർഡ്സിൽ പോസ്റ്റേഴ്സ് റീഡിങ്, ഇവിടെ പോസ്റ്റർ 4. ഇപ്പോൾ നാം ചെയ്ത ഫയൽ ഇതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇത്തരത്തിൽ മനോഹരമായ പോസ്റ്ററുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ
വളരെ ഭംഗിയോടു കൂടി നമുക്ക് ലിബ്രോ ഓഫീസ് റൈറ്റിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളും ഇതുപോലുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പോസ്റ്ററുമായി ചെയ്ത ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഈ വാചകങ്ങളുടെയും ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ആ വാചകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്കും പുതിയ പുതിയ പോസ്റ്ററുകൾ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഈ പോസ്റ്റർ തയ്യാറാക്കുന്ന രീതി നന്നായിട്ട് മനസ്സിലാക്കുക. മെച്ചപ്പെട്ട പോസ്റ്ററുകൾ നിങ്ങളും ഡിസൈൻ ചെയ്യുക. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.